വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളിന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇല്ല. അപ്പോൾ അജ്മാലിൽ തന്നെയുള്ള മംലക്കാൽ മന്തി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി മന്തി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ അതിനകത്ത്. നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കാനൊക്കെ അധികം മടുപ്പൊന്നും തോന്നാത്ത ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അതിനകത്ത് അവർ കുറേ പഴമയുടെ ഒരു ഭംഗി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീലിംഗ് തന്നെ എടുത്തു പറയാനുള്ളത്, അത് വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഫൗണ്ടൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ചാടുന്ന സൗണ്ടോടുകൂടിയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിലായിട്ട് ഗ്രാമ ഫോണ്, അങ്ങനെ അതുപോലുള്ള കുറച്ച് പഴമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ സൂപ്പ് എത്തി. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് ഗ്രിൽഡ് പെപ്പർ ചിക്കനും പിന്നെ അൽഫാം മന്തി. അപ്പോൾ ഈ ഒരൊറ്റ പ്ലേറ്റിൽ തന്നെ മൂന്ന് ടൈപ്പ് റൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. മന്തി റൈസ് ഉണ്ട്, പിന്നെ ബുഹാരി റൈസ് ഉണ്ട്, കപ്സ റൈസ്. അപ്പോൾ ഈ ഒരു മൂന്ന് റൈസും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു മന്തി. ഒരു നോർമൽ മന്തിയുടെ ഒരു ഫ്ലേവറൊക്കെ തന്നെ, പക്ഷേ ബുഹാരി റൈസും കപ്സ റൈസും അടിപൊളി ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ ചിക്കനും തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്റായി ലുക്കായി മാത്തും പിന്നെ മിൻറ്റ് ലീവ്സ് ഇട്ടിട്ടുള്ള സുലൈമാനിയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിക്കുമ്പോൾ എന്തായാലും ഗംഭീരം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് തരം സ്വീറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫിഷ് ഐറ്റംസ്, പല ടൈപ്പ് ഫിഷ് കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കൗണ്ടറെല്ലാം ഉണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ ഈ ഫൗണ്ടൈൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. പിന്നെ മജ്ലിസ് സെറ്റപ്പും ഉണ്ട് അതിനകത്ത്. ഇനി നമുക്ക് ഇവിടെ വെച്ച് പോലെ പാർട്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ഹാളും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റും പിന്നെ അല്ലാണ്ട് പുറത്ത് വേറെയും ഏരിയ ഉണ്ട്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള സിറ്റിംഗ് ഏരിയ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, മോളും ഹാപ്പിയായി. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. മന്തി പൊതുവേ എനിക്ക് വലിയൊരു താല്പര്യമില്ല, പക്ഷേ ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അധികം കളറൊന്നും ആഡ് ചെയ്യാത്തൊരു മന്തിയായിരുന്നു കേട്ടോ. സാധാരണ ഇവിടുന്ന് പല റെസ്റ്റോറൻറ്റിലും വാങ്ങുമ്പോൾ റെഡ് കളറൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് കാണാറുണ്ട്, പക്ഷേ ഇതിൽ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, മോൾക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിനും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ മഴ പെയ്യുന്നത് കാരണം നല്ല രസമുണ്ട് കേട്ടോ. പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെ ആകുമ്പോൾ നമുക്ക് മഴ വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ മഴയൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഇതൊരു പാകത്തിനുള്ളൊരു മഴയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇവിടെ നല്ല കനത്തിൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കും, പിന്നെ നമുക്ക് യാത്ര ചെയ്യാനൊന്നും വലിയൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെറിയൊരു പാറ്റൽ മഴ അല്ലെങ്കിൽ ചാറ്റൽ മഴ പോലെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് സെൻറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വീഡിയോസൊക്കെ വെറുതെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, ഇങ്ങനെ വാങ്ങാൻ ഇഷ്ടമല്ലെങ്കിലും അല്ലെങ്കിൽ പോയി വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കങ്ങനെയാണ്, ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പൊതുവേ നമ്മൾ ലേഡീസ് അങ്ങനെ ആയിരിക്കുമല്ലോ, ഈ ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റി കളറിലുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ, ഹാൻഡ് ബാഗുകൾ. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന കുട്ടി ബാഗുകൾ. ഇതിനൊന്നും അധികം പൈസയൊന്നും
ഒന്നുമില്ല കേട്ടോ. 20 ദിർഹംസ് 30 ദിർഹംസ് അങ്ങനെയൊക്കെയാണ് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 74, 80, 84 ആ റേറ്റിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറിലുണ്ട്, നല്ല എന്താ പറയുക നല്ല മെറ്റീരിയലുള്ള ബാഗുകളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഈട് നിൽക്കാറുണ്ട്. ഇതിൻ്റെ സിപ്പാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് കേടൊന്നും വരാറില്ല കേട്ടോ, ഞാനതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറിലും ഡിസൈനിലൊക്കെ ഉള്ള ബാഗ്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് ഞാൻ നോക്കിയത് കേട്ടോ, അപ്പോൾ 74 ആണ് കാണുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ ഫ്ലാഗ് ഡേ ആയത് കാരണം അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. UAE ഫ്ലാഗിൻ്റെ കളറിലുള്ള ക്യാപ്പ്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ, അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ സ്കൂളിലേക്ക് ഇത് ആവശ്യം വരാറുണ്ട്, ചിലവർ അതിൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടം കൊണ്ട് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടീഷർട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ താഴേക്ക് വന്നപ്പോഴാണ് കുറേ ഓഫറിന് ഇവരിങ്ങനെ ക്രോക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ വെറൈറ്റി സ്റ്റാൻഡുകൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈപ്പൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ തന്നെ പല വലുപ്പത്തിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറ്, അതും ഇതുപോലെ നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതൊരു 26 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ റേറ്റ് കണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റും ഈ ടൈപ്പിൽ വരുന്നത് ബ്ലൂ ഗ്രീൻ ആ ടൈപ്പാണ് കേട്ടോ. അതിൽ തന്നെ ലൈറ്റ് ഡാർക്ക് അതിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ആ ഒരു റേഞ്ചിലുള്ള കളേഴ്സ് തന്നെ കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ള കളേഴ്സാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ബാസ്ക്കറ്റ് പോലെ ചില ഇങ്ങനെ പൊട്ടുന്ന പാത്രങ്ങളാണ് കേട്ടോ, അത് ബാസ്ക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ക്യൂട്ടായി തോന്നിയിട്ടോ കണ്ടപ്പോൾ. പിന്നെ ആ സമയത്ത് മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 3 ഐസ്ക്രീമൊക്കെ വാങ്ങി. ഐസ്ക്രീം അല്ല, മറ്റേ ചോക്കോബാറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയും ഐസ്ക്രീമും നല്ല കോമ്പിനേഷനല്ലേ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങുക ചെയ്തത് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.